വെൽക്കം ബാക്ക് ടു തേർമൽ ഫാമിലി. രാവിലെ ദോശയാണ്, രാക്കയ്ക്കും അങ്കിത്തിനുമാണ് ദോശ. എനിക്ക് ഇഡ്ഡലിയും പൊടിയാണ്, അവർക്ക് കുറച്ച് വെള്ളച്ചട്നി അരയ്ക്കുന്നുണ്ട്. അപ്പം മാവ് കുറച്ചെടുത്ത് കലക്കിയാണ് ദോശയ്ക്കും ഇഡ്ഡലിക്കും വെച്ചത്. ബാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. എനിക്കുള്ള ഇഡ്ഡലി കോരി ഒഴിക്കുന്നുണ്ട്. 10 ഇഡ്ഡലി ഉണ്ടാക്കും. രാവിലെയും രാത്രിയിലും എനിക്കിന്ന് ഇഡ്ഡലി തന്നെയാണ്. അതിനുവേണ്ടി എനിക്ക് തന്നെയാണ് ഇഡ്ഡലി കോരി ഒഴിക്കുന്നത്. പകുതി മാവാണ് ഉപ്പിട്ട് മാറ്റിയെടുത്തത്. ബാക്കി ഉപ്പിടാതെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാകാതെ ഇരിക്കുമല്ലോ. കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പൊടി ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചായിരുന്നല്ലോ. എനിക്ക് ഇഡ്ഡലിയും പൊടിയും കഴിക്കാൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്കങ്ങനെ ആഹാരങ്ങളോട് ക്രേവിങ്സ് തോന്നുന്നു. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക, നമുക്ക് പറ്റുന്നതാണെങ്കിൽ. എന്തായാലും ഇഡ്ഡലി ആവിയേറാൻ വെച്ചിട്ടുണ്ട്. ഇതിന് നല്ല ചുമയായിരുന്നു രാത്രി മുഴുവൻ, അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ അയച്ചില്ല. ഇന്ന് മുംബൈയിൽ പോവാണ്, 3 ദിവസത്തേക്ക്. ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം വരത്തുള്ളൂ. അപ്പോൾ രാക്കയ്ക്ക് ദോശ വിട്ടു കൊടുത്തു, അങ്കിത്തിനും കൊടുത്തു, ബാക്കി വന്ന ചട്നിയാണ്. ടക്കയുടെ വണ്ടി വന്നു. അങ്കിത്തിന് ഞാൻ പറഞ്ഞല്ലോ രാത്രിയിൽ നല്ല ചുമയായിരുന്നു, അങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് കുടിച്ചതാണ്. ഡോക്ടർ പറഞ്ഞു കുറവില്ലാന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കണം, കഫക്കെട്ട് ചിലപ്പോൾ ഉണ്ടെങ്കിൽ കൊടുക്കാം, അപ്പോൾ കുറവില്ലെങ്കിൽ വീണ്ടും ചെല്ലണം ഇനി. അപ്പം അതുകൊണ്ടാണ് സ്കൂളിൽ വിടാത്തത്. കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുക. രാവിലെ നല്ല തണുപ്പാണ്, ഉച്ചയാകുമ്പോൾ നല്ല ചൂടും. അതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. പഴുത്ത പഴം ഉണ്ടായിരുന്നു. ഒരു മിക്സിയിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു, ആ പഴം തൊലിച്ച് ഇടുകയാണ്. നല്ല പഴുത്ത പഴമാണ്. പാൻകേക്ക് ആയിട്ട് അങ്കിത്തിന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ട് ആ പഴം അങ്ങോട്ടിട്ട് ഒന്ന് അടിച്ചു, പിന്നെ ഒരു മുട്ടയും കൂടെ ഇട്ടൊന്ന് അടിച്ചെടുത്തു, പിന്നെ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുത്തു, 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് വീണ്ടും അടിച്ചിട്ട് അത് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കാണിച്ച ഈ സ്പൂണിൻ്റെ ആ തവിയുടെ 2 തവി മൈദ ഇട്ടു, കുറച്ച് ബേക്കിംഗ് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ബേക്കിംഗ് പൗഡർ ചേർത്തു, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് റെഡിയാക്കി, ബാറ്റർ റെഡിയാക്കി. കേക്കിനെക്കാട്ടിയും കുറച്ച് ലൂസാക്കിയെടുത്തു, കുറച്ച് പാലൊഴിച്ചിട്ട് ലൂസാക്കിയെടുത്തു. എന്നിട്ട് പാനിൽ ഓരോ തവി വീതം കോരി ഒഴിച്ച് ഒന്ന് ബബിൾസ് പൊങ്ങി വരണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ തിരിച്ചിട്ടിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക. നമുക്കിത് ഓട്സ് വെച്ചും ചെയ്യാം, പക്ഷേ ഞാൻ മൈദയാണ് എടുത്തത്. പിന്നെ വാനില എസൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പട്ടപ്പൊടി, പട്ടയുടെ പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുത്താലും മതി. അപ്പോൾ തിരിച്ചിട്ട് എടുത്തപ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടിയത്. ഈ ഒരു കളറ് വരണം അത്. അങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കാം. ഒരു 3-4 എണ്ണത്തിൻ്റെ മാവേ ഉള്ളൂ. ആദ്യം ചുട്ടത് അങ്കിത്ത് എടുത്തുകൊണ്ട് പോയി. ഇനിയൊരു 3 എണ്ണം കൂടെ ചുടാനുള്ള മാവുണ്ട്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ അത് ചുട്ടെടുത്തു. ഇനി 1 എണ്ണത്തിൻ്റെ പുറത്ത് ന്യൂട്ടല്ല കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട്, അതായത് ചോക്ലേറ്റ് സ്പ്രെഡ് എന്തെങ്കിലും അങ്ങനെയുള്ളത് തേച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടുത്തത് വെച്ച് അടയ്ക്കാം. പിന്നെ 1 എണ്ണം ഞാൻ അല്ലാതെയും വെച്ച് അതിൻ്റെ പുറത്ത് കുറച്ച് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്താണ് കൊടുത്തത്. ഇടയ്ക്കൊക്കെ നമുക്ക് പിള്ളേർക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓട്സിൻ്റെ ഓട്സ് ചേർത്ത് പൊടിച്ചിട്ട് ഓട്സ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി മൈദയ്ക്ക് പകരം. ഞാനിപ്പോൾ മൈദയാണ് എടുത്തത് ഇവിടെ. മൈദയാണ് സത്യത്തിൽ ടേസ്റ്റ്. അപ്പോൾ പാൻകേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ ലഞ്ച് ബ്രെഡ് റോസ്റ്റ് ചെയ്ത് ഒരു ബുൾസേ ആയിട്ട് കഴിക്കുന്നേ ഉള്ളൂ, കാരണം ഇഡ്ഡലി കഴിച്ച് കുറച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ്. വേറെ പ്രത്യേകിച്ചൊന്നും ഇനി ലഞ്ചിന് ഉണ്ടാക്കുന്നില്ല. പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. ആദ്യം 1 എണ്ണം ചുട്ടതിൽ നിന്ന് പകുതി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു, നന്നായിട്ടുണ്ടായിരുന്നു. അങ്കിത്തിന് ഇതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്.
അവന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. വൈകുന്നേരം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്കിത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അവനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ അങ്ങോട്ട് പോവുകയാണ്. അവന് ഇനി ഡിന്നറൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ടേ വരത്തുള്ളൂ. എനിക്ക് രാവിലത്തെ ഇഡലി ഉണ്ടല്ലോ, അത് പൊടിയും കൂട്ടി കഴിക്കും. ഇവിടുത്തെ നവരാത്രി പൂജയുടെ ലാസ്റ്റ് ഡേയുടെ മഹാആരതി എന്ന് പറയുന്ന പൂജയാണ് വൈകുന്നേരം 7:30 മുതൽ ഉണ്ടായിരുന്നു. ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഗ്രൗണ്ടിൽ വെച്ച് തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദിവസത്തെ ഡാൻഡിയെ, അതായത് ഗർഭദേവിയുടെ മുന്നിൽ കളിക്കുമെന്ന് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. പിറ്റേ ദിവസം ദസറയുടെ അന്ന് രാവിലെ ദേവിയുടെ ഒരു പൂജയും കൂടെ കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഒഴുക്കി വിടും. പിറ്റേ ദിവസം ഒരു പൂജയും കൂടെ കഴിഞ്ഞിട്ട് ദേവീനെ കൊണ്ടുപോയി വെള്ളത്തിൽ ഒഴുക്കി വിടും. അപ്പോൾ കൂടെ ആളുകൾ ഓരോരോ വണ്ടികളിലായിട്ട് പോകും, കുട്ടികളും എല്ലാം കൂടെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ പുറത്ത് അന്നദാനം നടത്തും, നമ്മുടെ ടൗൺഷിപ്പിനകത്തും കാണും. രാത്രി രാവണനെ കത്തിക്കും. രാവണനെ ഞാനൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മുടെ ഗ്രൗണ്ടിൽ. രാത്രിയിൽ അതിനെ കത്തിക്കും. അങ്ങനെ ഈ വർഷത്തെ നവരാത്രി ദസറ പൂജകളൊക്കെ കഴിഞ്ഞു. ഇതാണ് രാവണനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, രാവണൻ്റെ ഒരു പ്രതിമ. അത് രാത്രിയിൽ കത്തിക്കുവാണ്. ഇതോടുകൂടി നവരാത്രി ദസറ ഈ വർഷത്തെ തീരുവാണ്. വീഡിയോയും ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.